അമേരിക്കൻ കവയിത്രിയായ എമിലി ഡിക്കിൻസൺ തൻ്റെ ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നു, നിലച്ചുപോയ ഒരു ഹൃദയം തുടിപ്പിക്കുവാൻ സാധിച്ചാൽ, വേദനിക്കുന്നവന് ആശ്വാസം നൽകുവാൻ കഴിഞ്ഞാൽ, അവൻ്റെ വേദനകളെ ശമിപ്പിച്ചാൽ, തളർന്നുപോയ ഒരു കുരുവിക്ക് ജീവൻ ഉണർവ് നൽകി അതിനെ കാട്ടിലേക്ക് പറത്തിയാൽ, ഞാനായ ജീവിതം ധന്യമായി, അത് പാഴായതില്ല എന്നോർമ്മിച്ചിടാം. ഈ കവിത എമിലി എഴുതുന്നത് അവരുടെ മുമ്പിൽ ഒരു മാലാഖയുടെ മുഖം തെളിഞ്ഞ അവസരത്തിലാണ്. ജീവിച്ചിരുന്ന ഒരു മാലാഖയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ആതുര സേവന രംഗം എന്നും ഓർമ്മിക്കുന്ന ഒരു മാലാഖ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന് പറയുന്നത് പോലെ, അവർ വന്നപ്പോൾ അന്നുവരെയുള്ള ചരിത്രഗതികൾ വഴിമാറി. ലോകരാഷ്ട്രങ്ങൾ തന്നെ അവരുടെ ഉപദേശത്തിനായി കാത്തുനിന്നു. വെറും ബുദ്ധി വൈഭവത്തിൽ നിന്നല്ല അവർ കാര്യങ്ങൾ പറഞ്ഞത് ചെയ്തത്, അനുഭവത്തിൻ്റെയും പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവർ ലോകത്തോട് സംവേദിച്ചത്. ആധുനിക നഴ്സിംഗ് രംഗത്തിന് അടിത്തറയിട്ടത് ആര് എന്ന ചോദ്യത്തിന് നമുക്ക് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അതാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ആയിരത്തി 1820 May 12 ഫ്ലോറൻസ് ജനിച്ചത്. ഫ്ലോറൻസ് എന്ന പട്ടണത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് മാതാപിതാക്കൾ ആ പേര് മകൾക്ക് നൽകിയത്. പിതാവ് വില്യം നൈറ്റിംഗേൽ ഇംഗ്ലണ്ടിലെ വലിയൊരു പണക്കാരനായിരുന്നു. പ്രഭുകുടുംബത്തിലെ അംഗവും വ്യവസായിയുമായിരുന്നു അദ്ദേഹം. പൂർവികമായി അദ്ദേഹത്തിന് കിട്ടിയ സ്വത്തുക്കൾ കിലോമീറ്ററുകൾ നീണ്ടു കിടന്നു. ഭാര്യ ഷാനിയും രാജകീയമായി ജീവിച്ചു പോന്നു. നൂറുകണക്കിന് ആളുകളാണ് അവരുടെ ഭവനത്തിൽ പരിചാരകന്മാരായി ഉണ്ടായിരുന്നത്. അധ്യാപകർ ഫ്ലോറൻസിനെയും സഹോദരിയെയും പഠിപ്പിക്കുവാനായി വീട്ടിലെത്തിച്ചേരുമായിരുന്നു. വിവിധ ഭാഷകൾ പഠിക്കുവാൻ പ്രാവീണ്യം കാണിച്ചിരുന്ന ഫ്ലോറൻസ് ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ തുടങ്ങിയ വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടി. അതോടൊപ്പം തന്നെ ചരിത്രവും സംഗീതവും കണക്കുമെല്ലാം പഠിച്ചു. ഫ്ലോറൻസിന് 17 തന്നെ വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിച്ചു. പല വിവാഹാലോചനകൾ വന്നു, പക്ഷെ അവൾ സമ്മതിച്ചില്ല. കാരണം അവളുടെ മനസ്സിൽ വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, നൊമ്പരപ്പെടുന്ന ആളുകളുടെ മുഖമായിരുന്നു. അവരുടെയൊക്കെ നൊമ്പരങ്ങൾ തൻ്റെ വേദനയാണ് എന്ന് അവൾ കരുതി. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു നഴ്സായി തൻ്റെ ജീവിതം മാറണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഈ വിവരം വീട്ടിലറിയിച്ച സമയത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടായത്. കാരണം ആ സമയത്ത് സേവകരുടെ മക്കൾ മാത്രമാണ് നഴ്സിംഗ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒരു പ്രഭുകുമാരി ഒരിക്കലും ചിന്തിക്കുവാൻ പോലും പാടില്ലാത്ത ഒരു കാര്യം. പക്ഷേ തൻ്റെ തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. നഴ്സിംഗിന് പോകുവാൻ അനുവദിച്ചില്ല എങ്കിൽ കുശിനിക്കാരിയായും മറ്റു വീടുകൾ വൃത്തിയാക്കുവാനും താൻ പോകുമെന്ന് അവൾ ശഠിച്ചു. മാതാപിതാക്കളുടെ മുന്നിൽ തൻ്റെ ആഗ്രഹം വിലപ്പോവുകയില്ല. അവൾ വിവിധ സമരമുറകൾ ആരംഭിച്ചു. അവസാനം നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് മകളുടെ ജീവനാണ് വലുത് എന്ന് മനസ്സിലാക്കി വീട്ടുകാർ നഴ്സിംഗിന് പഠിക്കുവാൻ വിടുവാൻ തീരുമാനിച്ചു. അതിനായി അവർ എന്ത് ചെയ്തു എന്നറിയാമോ? അവർ ഒരു ഹോസ്പിറ്റൽ തന്നെ നിർമ്മിച്ചു മകളെ പഠിപ്പിക്കുവാൻ വേണ്ടി. ഫ്ലോറൻസ് തൻ്റെ ആത്മകഥാ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു, വീട്ടുകാരും സഹോദരിയുമൊക്കെ ആഡംബരത്തിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പിങ്ങിപ്പൊട്ടുന്ന വേദന. വിക്ടോറിയ സ്റ്റൈലിൽ 15 പൂന്തോട്ടവും ഏക്കറുകണക്ക് ഭൂമിക്കിടയ്ക്ക് ഒരു വലിയ സൗധം നിർമ്മിച്ചു നൽകിയിട്ടും എൻ്റെ അമ്മയ്ക്ക് മതിയായില്ല. ആ അതിർത്തി കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വലിയ വേദനയാണ് തോന്നിയത്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ചേരിപ്രദേശങ്ങളിൽ കിടപ്പാടമില്ലാതെ ജീവിക്കുന്ന അനേകായിരങ്ങളായ മനുഷ്യർ എൻ്റെ ഈ കൊട്ടാര സദൃശ്യമായ ഭവനം വിട്ട് അശരണരായ ആളുകളോട്, ദുഃഖിതരായ ആളുകളോട് ഒപ്പം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 1853 മുതൽ 1856 റഷ്യയും
ഓട്ടോമൻ സാമ്രാജ്യവും തമ്മിൽ പാലസ്തീൻ്റെയും ബ്ലാക്ക് സീയുടെയും അധീനത്തിനായി കൊടിയ യുദ്ധം നടക്കുക. ആയിരക്കണക്കിന് പട്ടാളക്കാർ ശരീരഭാഗം മറ്റും മുറിവേറ്റും പിടയുകയാണ്. ഇന്ന് കാണുന്ന തരത്തിലുള്ള വേദന സംഹാരികളൊന്നും അന്നത്തെ കാലഘട്ടത്തിലില്ല എന്ന് ഓർക്കണം. ബ്രിട്ടീഷ് യുദ്ധകാര്യ സെക്രട്ടറിയിൽ നിന്നും ഫ്ലോറൻസിന് ഒരു കത്ത് ലഭിച്ചു. ഒരു പട്ടാള ക്യാമ്പിൽ സേവനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ്. അതിനു മുമ്പ് തന്നെ പട്ടാള ക്യാമ്പുകളോടനുബന്ധിച്ച് യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ സേവനം ചെയ്തതിൻ്റെ പേരിൽ ഫ്ലോറൻസ് പ്രശസ്തിയായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധകാര്യ സെക്രട്ടറി അന്ന് ഫ്ലോറൻസിന് കത്തെഴുതിയത്. പക്ഷേ ഇത്രയും അപകടകരമായ ഈ കലാപഭൂമിയിലേക്ക് ചെല്ലുന്നത് അപകടമാണെന്ന് പറഞ്ഞ് ഫ്ലോറൻസിനെ പലരും വിലക്കി. ഒരു സംഘം നഴ്സുമാരുമായിട്ട് ഫ്ലോറൻസ് അങ്ങോട്ട് യാത്ര പുറപ്പെടുകയാണ്. കപ്പൽ മാർഗമായിരുന്നു യാത്ര. അവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് ആ യുദ്ധഭൂമിയിൽ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. ഒരു കുളത്തിൻ്റെ അക്കരയായിരുന്നു പട്ടാള ക്യാമ്പ്. മലിനജലം നിറഞ്ഞ്, വിസർജ്യ വസ്തുക്കൾ നിറഞ്ഞ്, അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ കഴിയാത്ത രീതിയിലായിരുന്നു ആ പട്ടാള ക്യാമ്പ് നിലനിന്നത്. എവിടെയും വിസർജ്യ വസ്തുക്കൾ ചിതറിക്കിടന്നു. ഈച്ചകളും കൊതുകുകളും ആകെപ്പാടെ വളരെ മോശമായ അന്തരീക്ഷം. രോഗികൾക്കാവശ്യമായ ബാൻഡേജോ സോപ്പോ ഒക്കെ വളരെ പരിമിതമായിട്ട് മാത്രമേ അവിടെ കിട്ടുമായിരുന്നു. മുറിവേറ്റ് രക്തം വമിക്കുന്ന പട്ടാളക്കാരെ നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പോലുമില്ല. റേഷൻ പോലെ കുറച്ച് വെള്ളം മാത്രമാണ് കിട്ടുന്നത്. യുദ്ധത്തിൽ മുറിവേറ്റവർ പകർച്ചവ്യാധി കൂടി പിടിച്ചുകൊണ്ട് മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച. പ്രതികൂലമായ സാഹചര്യങ്ങളെ അവർ മറികടക്കുകയായിരുന്നു. ആദ്യം ചെയ്തത് വികൃതമായി കിടന്ന ആ പട്ടാള ക്യാമ്പിനെ വൃത്തിയാക്കുക. അതെല്ലാവരും കൂടി ചെയ്തു. അതിന് തന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു. അതോടൊപ്പം തന്നെ രോഗികളെ ശുശ്രൂഷിക്കുക. ഇത് രണ്ടും സമാന്തരമായി നടക്കുകയാണ്. രോഗികളുടെ ശരീരഭാഗങ്ങളെ വൃത്തിയാക്കി, അവരുടെ മുകളിലുണ്ടായിരുന്ന വിസർജ്യ വസ്തുക്കൾ മാറ്റി അവരെ ശുശ്രൂഷിച്ചു. അവരുടെ ദീനരോദനങ്ങൾ കേട്ടാൽ ആരും അടിപതറിപ്പോകും. രാപകലില്ലാതെ അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം കയ്യിൽ റാന്തൽ വിളക്കുമായി എത്തുന്ന ഫ്ലോറൻസ് രാത്രി ഉറങ്ങാതെ ആ മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിച്ചു. അവരുടെ പുഞ്ചിരിയിലും സ്നേഹത്തിലും പരിചരണത്തിലും ആ പട്ടാളക്കാർ ആശ്വാസം കണ്ടെത്തി. അവിടെ മുറിവേറ്റ് കിടന്ന പട്ടാളക്കാരാണ് ആദ്യമായി ഫ്ലോറൻസിനെ ക്രീമിയൻ്റെ മാലാഖ എന്ന് വിളിച്ചത്. വെളിച്ചത്തിൻ്റെ ദേവത എന്ന് പോലും അവർ അവരെ വിളിച്ചു. ദിവസങ്ങൾക്കകം അവിടുത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. നഴ്സന്മാർ ആ പട്ടാളക്കാർക്കുള്ള ആഹാരം വെച്ചു കൊടുത്തു. അവരുടെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി. അവർക്ക് വായനാ മുറികൾ ഉണ്ടാക്കി. അവർക്ക് ആശ്വാസത്തിനും സന്തോഷത്തിനും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ജീവിക്കുന്ന മാലാഖയായി മാറിയ അവർ ആതുര സേവന രംഗത്തിൻ്റെ ചവിട്ടുപടിയിലിരുന്ന് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. അതെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടു. അങ്ങനെ കിട്ടുന്ന തുകയെല്ലാം രോഗികൾക്കായി മാറ്റിവെച്ചു. പിന്നെ ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക്. ഒരു ദിവസം അവിടെ പകർച്ചവ്യാധി പിടിപെട്ടു. കട്ടിലിൽ നിന്നും എഴുന്നേക്കുവാൻ പോലും കഴിയാതെ രോഗം അവരെ പിടികൂടി. ആ തളർന്ന കിടപ്പിലും കിടന്നുകൊണ്ട് അവർ ധാരാളം പുസ്തകങ്ങൾ എഴുതി. ഓരോ പ്രദേശത്തെയും ചികിത്സാ സൗകര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണമെന്നുള്ള ഉപദേശങ്ങൾ അവർ പകർന്നു നൽകി. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ നിർദ്ദേശത്തിനായി കാത്തുനിന്നു. ആ തളർന്ന കിടപ്പിൽ തന്നെ ഒരു നഴ്സിംഗ് പരിശീലന കേന്ദ്രം ആരംഭിക്കുവാൻ കഴിഞ്ഞു. സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ നൈറ്റിംഗേൽ സ്കൂൾ
ആരംഭിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഫ്ലോറൻസിനെ ജീവിക്കുന്ന മാലാഖിയെന്നും വെളിച്ചത്തിൻ്റെ മാലാഖിയെന്നുമൊക്കെ വിളിച്ചു. 1910 ആയപ്പോഴൊക്കെ ഫ്ലോറൻസ് തീരെ അവശയായി. ആ വർഷം 12 ആം തീയതി വെളിച്ചത്തിൻ്റെ ദേവതയായിരുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ നിത്യ വെളിച്ചത്തിലേക്ക് വിജയം പ്രാപിച്ചു. പക്ഷേ പിൽക്കാലങ്ങൾ ആ വെളിച്ചത്തിൽ നിന്നും പകർന്നെടുത്ത പ്രകാശം കൊണ്ട് നിരവധി ദീപങ്ങൾ ജ്വലിപ്പിച്ചു. ആതുര സേവന രംഗത്തെ അനശ്വര നക്ഷത്രമായി ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലോകത്തിന് മാതൃകയായി ഇന്നും പ്രകാശിക്കുന്നു.